നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് ആപ്ലിക്കേഷന് വരാൻ പോകുന്ന ഏഴ് കിടിലൻ അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ യൂട്യൂബ് ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അപ്ഡേറ്റുകളൊക്കെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു കിടിലൻ അപ്ഡേറ്റുകൾ ഇതിൽ വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിലൂടെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കൂടും. അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പം ഏറ്റവും ലാസ്റ്റിൽ പറയാൻ പോകുന്ന അപ്ഡേറ്റ് ആണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ അപ്ഡേറ്റ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഈ വീഡിയോ കണ്ടതിന് ശേഷം പറയുക. ഒരുപാട് അപ്ഡേറ്റുകൾ ഉണ്ട്, എല്ലാം കിടിലൻ അപ്ഡേറ്റുകളാണ്. ഒരു അപ്ഡേറ്റ് നമുക്ക് മോശം എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു 2000 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് പറയാം. യൂട്യൂബ് ആപ്പിനുള്ളിൽ നമ്മൾ വീഡിയോസ് പ്ലേ ചെയ്യുന്ന സമയത്ത് വീഡിയോ ഫോർവേഡ് ചെയ്യാനായിട്ട് നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഓരോ ടാപ്പിലും ആയിരിക്കും വീഡിയോ ഫോർവേഡ് ആയി പോകുന്നത്. എന്നാൽ ഇനി നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഡബിൾ ടാപ്പ് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് ഫോർവേഡ് ആകാനായിട്ട് തുടങ്ങും. നമുക്ക് എവിടെ വരെയാണോ ഫോർവേഡ് ചെയ്യേണ്ടത് അവിടെ എത്തിക്കഴിയുമ്പോൾ വിരൽ എടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആകുകയും ചെയ്യും. അപ്പം ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യമാണ്. പലപ്പോഴും നമുക്ക് വീഡിയോ കാണുമ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലെന്നുണ്ടെങ്കിൽ കുറേ അധികം ഫോർവേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡബിൾ പ്രസ് ചെയ്ത് ഫോർവേഡ് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയിരിക്കും ഇത്. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്ക് വിത്ത് ഈസ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അങ്ങനെയാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, ഒരു മൂവി കാണുന്നു. ആ മൂവി കാണുന്നതിന് ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഫോർവേഡ് ചെയ്യണം. നമ്മൾ പതുക്കെ അതിന്റെ ലൈനിൽ പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് മുമ്പോട്ട് ഫോർവേഡ് ചെയ്തു. പക്ഷേ കുറച്ച് അധികം അങ്ങ് ഫോർവേഡ് ആയിപ്പോയി. തിരിച്ച് നമുക്ക് പഴയ ആ മൂവി കണ്ടു തുടങ്ങിയ ആ ഒരു ഭാഗത്ത് നമ്മൾ എവിടെയാണോ ഫോർവേഡ് ചെയ്യാൻ തുടങ്ങി അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ആ ഒരു പോയിന്റിൽ തപ്പിപ്പിടിച്ചിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറും. എന്നാൽ ഇനി അത് വളരെ ഈസിയാണ്. അതായത് നമ്മൾ ആ ഒരു ലൈനിൽ വീഡിയോയുടെ ഫോർവേഡ് ആകുന്ന ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പുറമോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എവിടെ നിന്നാണോ ഫോർവേഡ് സ്റ്റാർട്ട് ചെയ്ത് ഫോർവേഡ് ചെയ്തത് ആ ഒരു ഭാഗത്ത് ഒരുമിച്ച് ചെറിയൊരു വൈബ്രേഷൻ കാണും. ആ ഒരു വൈബ്രേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നിന്നാണ് നമ്മൾ ഫോർവേഡ് ചെയ്യാൻ തുടങ്ങിയത്, ഇവിടെ വരെയാണ് നമ്മൾ കണ്ടു നിർത്തിയത്. അവിടെ നിന്ന് വിരലെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ കണ്ടിടത്തു നിന്ന് തന്നെ മുമ്പോട്ട് പ്ലേ ആകാനായിട്ട് തുടങ്ങും. എങ്ങനെയുണ്ട്, അടിപൊളി അപ്ഡേറ്റ് ഇല്ല? ഈ ഒരു ഫീച്ചർ ഒക്കെ വന്നു കഴിയുമ്പോൾ യൂട്യൂബ്, എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ നിന്ന് ആളുകൾ ഇറങ്ങാത്ത ഒരു അവസ്ഥ വരും. ഇനിയുള്ള അപ്ഡേറ്റിലൂടെ നിങ്ങൾ കേട്ട് പോകുക, കിട്ടില്ല അപ്ഡേറ്റുകളാണ്. നമ്മൾ മൂന്നാമത്തെ അപ്ഡേറ്റിലേക്ക് പോകുക. വോളിയം നോർമലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി. അതായത് യൂട്യൂബിൽ പലപ്പോഴും നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മ്യൂസിക് ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കര വോളിയം ആയിരിക്കും വരുന്നത്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ചെറിയ വോളിയം ആയിരിക്കും, മ്യൂസിക്കിൽ ഭയങ്കര വോളിയം വരും. അതിപ്പോൾ മൂവി കാണുമ്പോഴായാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ യൂട്യൂബിൽ കാണുന്ന സമയത്ത് ഈ വോളിയം വലിയൊരു പ്രശ്നമാണ്. അപ്ഡൗൺ ആയിരിക്കും ചില വീഡിയോകളിലെ വോളിയം. അതിപ്പോൾ നമ്മൾ ഇയർഫോൺ ഒന്നും കണക്ട് ചെയ്താണ് യൂട്യൂബിൽ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ അപ്ഡൗൺ ആയിട്ടുള്ള വോളിയം വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് യൂട്യൂബിൽ ഒരു പുതിയ സെറ്റിംഗ്സ് വരാനായിട്ട് പോവുകയാണ്. യൂട്യൂബിന്റെ സെറ്റിംഗ്സ് സെക്ഷനിൽ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ നമുക്ക് നോർമലൈസ് വോളിയം എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷൻ കിട്ടും. അതൊന്ന് എനേബിൾ ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് വീഡിയോയുടെ വോളിയം സ്റ്റേബിൾ ആയിരിക്കും. അപ്ഡൗൺ ആയിട്ടുള്ള വോളിയം ആണെന്നുണ്ടെങ്കിൽ പോലും യൂട്യൂബ് അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോട് അതിനെ സ്റ്റെബിലൈസ് ചെയ്ത് നോർമലൈസ് ചെയ്തായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുക, അതായത് നമ്മുടെ ചെവിയിലേക്ക് എത്തിക്കുക. നാലാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് അറിയോ? അതായത് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫോൺ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പിടിക്കുന്ന സമയത്തൊക്കെ ഇത് ബാക്ക് ആയി പോവുക, അല്ലാന്നുണ്ടെങ്കിൽ പോസ് ആകുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് പോവുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം നമ്മൾ സാധാരണ യൂട്യൂബിൽ ഫേസ് ചെയ്യുന്നതാണ്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് യൂട്യൂബിൽ പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അതായത് നമുക്ക് സ്ക്രീൻ ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം നമ്മൾ MX പ്ലെയർ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ VLC പ്ലെയർ ഒക്കെ മൊബൈലിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ സ്ക്രീൻ ലോക്ക് ചെയ്യാൻ പറ്റും. മൂവി ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ക്രീൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സ്ക്രീനിൽ ടച്ച് ആകത്തേ ഇല്ല, ലോക്ക് ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുന്നു, അതിപ്പോൾ നമ്മൾ സ്ക്രീൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സ്ക്രീനിലുള്ള മറ്റ് കാര്യങ്ങളൊന്നും തന്നെ വർക്ക് ആകത്തില്ല, സ്ക്രീൻ ഫുള്ള് ലോക്ക് ആകുകയും നമുക്ക് കണ്ടിന്യൂസ് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ വീഡിയോകൾ യൂട്യൂബിൽ വാച്ച് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അഞ്ചാമത്തെ അപ്ഡേറ്റ്, യൂട്യൂബിൽ നമുക്ക് വോയിസ് സെർച്ചിനുള്ള ഒരു സൗകര്യമുണ്ട്. എന്നാൽ സോങ് സെർച്ച് ചെയ്യാനുള്ള ഒരു പുതിയ ഓപ്ഷനോട് വരികയാണ്. ഇപ്പം നമുക്കൊരു പാട്ട് സത്യത്തിൽ അറിയാം, പക്ഷേ അത് ഇങ്ങോട്ട് വരുന്നില്ല. ആ ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ടല്ലോ. നമ്മൾ എവിടേക്കോ കേട്ടിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, പക്ഷേ നമുക്കത് വരികൾ ഇങ്ങോട്ട് വരുന്നില്ല, നമുക്ക് പാടാൻ പറ്റാത്തൊരു സാഹചര്യം, അതിൻ്റെ ഒരു ട്യൂണൊക്കെ നമുക്ക് ഏകദേശം അറിയാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അറിയാവുന്ന അത്രയും ട്യൂണ് ഇത് യൂട്യൂബിൽ ഒന്ന് മൂളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ട് ഏതാണെന്ന് യൂട്യൂബ് കണ്ടുപിടിച്ച് നമുക്ക് തരും. അതേപോലെ ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രം മ്യൂസിക് നമ്മുടെ ഉണ്ട്, അപ്പോൾ ആ പാട്ട് മൊത്തത്തിൽ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സോങ് സെർച്ചിലേക്ക് വന്നിട്ട് അതൊന്ന് അറിയാവുന്നതിൻ്റെ അത്രയും ഒന്ന് പാടി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം യൂട്യൂബ് സെർച്ച് ചെയ്ത് മൊത്തം പാട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. ആറാമത്തെ അപ്ഡേറ്റ്, യൂട്യൂബിൻ്റെ ലേഔട്ടിൽ മൊത്തത്തിൽ മാറ്റം വരാൻ പോവുകയാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാട്സപ്പിൽ ഈ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ താഴെ ഹോം, ഷോർട്സ്, പ്ലസ്, സബ്സ്ക്രിപ്ഷൻ അങ്ങനെയുള്ള ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അതിനടുത്തായിട്ട് നമുക്ക് യു എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണും. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജിൻ്റെ ഇന്റർഫേസും ഹിസ്റ്ററി പ്ലേലിസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൂടെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു അപ്ഡേറ്റിലൂടെ നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷനുള്ളിൽ ഒരു പ്രീമിയം ലുക്ക് ലഭിക്കുന്നുണ്ട്. ലാസ്റ്റ് അപ്ഡേറ്റ്, ഏഴാമത്തെ അപ്ഡേറ്റ്, ഈ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ക്രിയേറ്റേഴ്സിന് പ്രയോജനമാകാൻ പോകുന്നത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ പോകുന്നത് ഈ ഒരു അപ്ഡേറ്റിലൂടെയാണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമല്ലോ. ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് കേട്ടിട്ട് എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്? വളരെ ചുരുക്കം ആളുകൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യത്തുള്ളൂ.
video is stopped at the Oranjalum when you subscribe to the Lanbarni Ponor. Pinamatri put it in the channel, subscribe button, every down on the Bulu or Yatur. YouTube, Ingle, and Lavarin, Karakutti, number videos like Kondra, and Alam channel like Kondra, and I told Puthi update one of the Rikiana. Video equal subscribe in a Kursu Parana Samet, subscribe Jam Parana Samet, Tari will subscribe button, Luchery animation. Subscribe button on the highlight I very game. Pum other Kanam, subscribe Jain the Lanbarni Kinon, Vedogila, highlight I within the Kandita, animation content, subscribe Janola, Sadi. If you want to subscribe to the Telegram channel, you can follow the Telegram channel. Goodbye.